അത്തരമൊരു സന്ദർഭത്തിൽ മനോഹരമായ ഒരു മൈതാനം കൂടി നമുക്കുണ്ടായി. ഈ മൈതാനം ഭാവിയിൽ നവകേരള സരസ് മൈതാനം എന്നറിയപ്പെടണം എന്നാണ് ഈ നാടിന്റെ ചിരകാലാഭിലാഷം. അത് അങ്ങനെ പ്രഖ്യാപിക്കണം എന്ന് ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിനോട് അഭ്യർത്ഥിക്കുക. ഇതൊരു സ്മാരകമാണ്. കോട്ടയത്ത് മുമ്പ് പോപ്പ് വന്നപ്പോ പോപ്പ് വന്നിറങ്ങിയ മൈതാനം അന്ന് മുതൽ ഇന്ന് വരെ അത് പോപ്പ് മൈതാനം എന്നാണ് അറിയപ്പെടുന്നത്. എന്നതുപോലെ കേരളത്തിന്റെ കരുത്തിന്റെയും കർമ്മശേഷിയുടെയും പ്രതീകമായ കാലം കരുതി വെച്ച കർമ്മയോഗി സഖാവ് പിണറായി വിജയന്റെ പാദസ്പർശമേറ്റ ഈ മൈതാനം നവകേരള സരസ് മൈതാനം എന്ന ഭാവിയിൽ അറിയപ്പെടുമ്പോൾ നമുക്കേറെ അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും മകന. നമസ്കാരം. എന്താല്ലേ, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് മന്ത്രി കൂടിയാണ്, തൻ്റെ മന്ത്രിസഭയിലെ തലവൻ അതായത് മുഖ്യമന്ത്രിയെ വല്ലാണ്ടങ്ങ് പുകഴ്ത്തുന്ന അതിദയനീയമായിട്ടുള്ള ഒരു ഉളുപ്പില്ലാത്ത ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം നമുക്കറിയാം ഈ ആരെയാണോ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത്, അതായത് പിണറായി വിജയൻ്റെ പാദസ്പർശമേറ്റ ആ മൈതാനത്തിന് നവകേരള മൈതാനം അല്ലെങ്കിൽ ഗ്രൗണ്ട് എന്നൊക്കെ പേരിടണം എന്ന് തള്ളിമറിക്കുകയാണ് ചെയ്യുന്നത്. ആ വ്യക്തി അത് ആസ്വദിച്ചിരിക്കുന്നു, ഒന്നും പറയുന്നില്ല, മറത്തൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെ എന്നെപ്പറ്റി പറയാൻ പാടില്ല എന്ന് പറയുന്നില്ല. ഇനി ആരായിരുന്നു ആ വ്യക്തി? പിണറായി വിജയൻ എന്ന ഈ വ്യക്തി തന്നെ വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് അവരുടെ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ അന്നും ഇന്നും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വലിയ അവരുടെ വലിയ ധീര നേതാവായിട്ട് കൊണ്ടുനടക്കുന്ന വി എസ് അച്യുതാനന്ദൻ, അന്ന് ആ വി എസ് അച്യുതാനന്ദനുണ്ട് ആ വേദിയിൽ, ആൾക്കൂട്ടത്തിൽ നിന്ന് വി എസ് എന്ന് ആർത്താർത്ത് വിളിക്കുകയാണ് ആളുകൾ. അന്ന് ആകെ അസ്വസ്ഥനായിട്ട് പിണറായി വിജയൻ മൈക്കെടുത്തിട്ട് പറഞ്ഞ് എന്താണെന്ന് അറിയാമോ? അടങ്ങി നിൽക്കണം, ഇവിടെ നടക്കുന്നത് ഉഷാഉദുപ്പിൻ്റെ ഗാനമേളയല്ല, ഇത് CPMന്റെ പാർട്ടി സമ്മേളനമാണ് എന്ന് പറഞ്ഞ്. അതായത് അന്ന് തന്നേക്കാൾ മുതിർന്ന VSനെ ആളുകൾ ആവേശത്തോടെ VS എന്ന് വിളിച്ചു, നേതാവെ ധീരതയോടെ നയിച്ചോളൂ തുടങ്ങിയ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് ഇങ്ങനെ പുകഴ്ത്തുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ മുദ്രാവാക്യം വിളിക്കുമ്പോൾ, അതിൽ പോലും അസ്വസ്ഥനായിട്ട് അന്ന് അതിനെതിരെ സംസാരിച്ച അതേ വ്യക്തി ഇന്ന് തൻ്റെ മന്ത്രിസഭയിലുള്ള മറ്റൊരു മന്ത്രി തൻ്റെ കാൽപാദത്തെപ്പറ്റിയും മറ്റു തൻ്റെ മഹത്വങ്ങളൊക്കെ വർണ്ണിച്ച് പുകഴ്ത്തുമ്പോൾ അതിലിങ്ങനെ കോൾമേർ കൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച അശ്ലീലമല്ലാതെ മറ്റെന്താണ്? മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം, നിങ്ങളൊരു പക്ഷേ മറന്നു കാണില്ലായിരിക്കും. ഒരിക്കൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന വ്യക്തി ഒരു വലിയ പള്ളി പണിയുന്നുണ്ട്. അത് ഇപ്പോഴും പടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. 100 കോടിക്ക് മുകളിൽ എന്തോ ആണ് അന്ന് കേട്ട അതിൻ്റെ ഒരു ബഡ്ജറ്റ്. ആ പള്ളിയുടെ പ്രത്യേകത അവിടെ കൊണ്ട് വെക്കാൻ പോകുന്നത് മുഹമ്മദ് നബിയുടെ, അതായത് അവരുടെ അന്ത്യ പ്രവാചകൻ്റെ മുടിയോ മറ്റോ എന്തോ ആണ്. അപ്പോൾ അന്ന് അത് വലിയ ചർച്ചയായതാണ്. പക്ഷേ ആ സമയത്ത് CPMന്റെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മുടിയാണെങ്കിലും നഖമാണെങ്കിലും അതിനി പ്രവാചകൻ്റെ ആണെങ്കിലും ശരി, അത് ബോഡി വേസ്റ്റാണ് എന്ന് പറഞ്ഞായിരുന്നു അന്നത് പറയാനുള്ള ആർജവം പിണറായി വിജയൻ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ അത്തരം കാര്യങ്ങൾ പോലും അനുവദിച്ചിട്ടില്ലാത്ത, അതിനെതിരെ സംസാരിച്ചിട്ടുള്ള താങ്കൾ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ താങ്കളുടെ പാദ സ്പർശമേറ്റ കോട്ടയത്തെ മൈതാനം അത് ഇന്ന പേരിൽ അറിയപ്പെടും എന്നൊക്കെ പറയുമ്പോൾ, സത്യത്തിൽ അത്തരം ഒരു പുകഴ്ത്തൽ കേട്ട് ആസ്വദിച്ച് കോൾമേർ കൊണ്ടിരിക്കുന്നത് ഉളുപ്പില്ലേ, ലജ്ജയില്ലേ എന്ന് ചോദിക്കുന്നുള്ളൂ. കാരണം ഇത്തരം പുകഴ്ത്തലുകൾക്കൊക്കെ എതിരെ, അത് തന്നെ പുകഴ്ത്തുന്നതല്ല മറ്റുള്ളവരെ പുകഴ്ത്തുമ്പോഴും മറ്റുമൊക്കെ, അതിനെതിരെ എപ്പോഴും സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ്. കുങ്കുമം ചുമക്കുന്ന കഴുതയ്ക്കറിയില്ല തൻ്റെ മുതുകിലുള്ളത് കുങ്കുമമാണെന്നും അതിൻ്റെ മഹത്വവും വിലയും അറിയില്ല എന്ന തരത്തിൽ കളിയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബക്കറ്റിലെ വെള്ളത്തിലെ തിരകൾ തുടങ്ങിയ ഒത്തിരി ഉപമകളും മറ്റുമൊക്കെ പറഞ്ഞിട്ടുള്ള അതേ വ്യക്തി ഇന്നിപ്പോൾ യാതൊരു ഉടുപ്പും നാണവുമില്ലാതെ തന്നെപ്പറ്റി പറയുന്ന ഇല്ലാത്ത പൊങ്ങച്ചങ്ങളും മഹത്വങ്ങളും ഒക്കെ കേട്ട് കോൾമേർ കൊണ്ട് അതിനെതിരെ ഒരു വാക്കുപോലും മിണ്ടാതിരിക്കുന്നത് അശ്ലീലമല്ലാതെ മറ്റെന്താണ്? വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.